എത്ര സൈലൻ്റ് ആണെന്ന് നോക്കൂ, ചെവി അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചാൽ പോലും സൗണ്ട് കേൾക്കില്ല. ഇന്ന് നമ്മൾ വ്യത്യസ്തങ്ങളായ കുറച്ച് സാധനങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്, കണ്ടോ. ഇതെന്തൊക്കെയാണെന്നല്ലേ, ഇത് ഒരു ചെറിയ ലൈറ്റ്, നമ്മുടെ ഈ ചെറിയ ടാങ്കിനെ വെക്കാനുള്ള. അത് 45 സെൻറ്റിമീറ്ററിൻ്റെ 35 ആണെന്ന് തോന്നുന്നു, മറന്നു. ഇത് വലിയ ക്ലിപ്പ് ഓൺ ലൈറ്റ്, ക്ലിപ്പ് ലൈറ്റ് ഇല്ലേ, ഇതാ ഇങ്ങനെയുള്ള ക്ലിപ്പ് ലൈറ്റ്. ഇത് നമ്മുടെ ഈ കുറച്ച് വലിയ ടാങ്കിനെ വെക്കാനുള്ളത്, അത് 50 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി രണ്ട് സെയിം സൈസ് ഫിൽട്ടർ. ഇത് ഇൻറ്റേർണലി വെക്കാം. ഇതിൻ്റെ ഒരു ഗുണം, ഈ ഫിൽട്ടറിൻ്റെ ഗുണം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയാം. ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇത് നമുക്ക് അതിനകത്ത് വെക്കാൻ പറ്റും, ടാങ്കിനകത്ത്. ഈ ഫിൽട്ടറൊക്കെ ടാങ്കിന് പുറത്താണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഫിൽട്ടറുകൾ ഇതുപോലെയല്ല, ഈ നമ്മൾ അന്ന് ഫിറ്റ് ചെയ്ത ഹാങ് ഓൺ ഫിൽട്ടർ ഇല്ലേ, അതുപോലെയല്ല, ഈ ഫിൽട്ടർ പുറത്താണുള്ളത്. എന്നാൽ ഈ നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന ഫിൽട്ടർ ടാങ്കിന് അകത്താണ് വരുന്നത്. ഇത് ഡോഫിൻ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്, FC603, അതാണ് ഇതിൻ്റെ ഒരു മോഡൽ നമ്പർ. ഞാൻ കാണിക്കാം, ഇവിടെ ഇങ്ങനെ കാണിക്കാം. ഓക്കെ, അപ്പോൾ FC603 എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ ഫിൽട്ടറാണ്. ഇത് ഇൻറ്റേർണൽ ഫിൽട്ടർ, നമ്മൾ സാധാരണ കാണുന്ന പോലെയുള്ള ഇൻറ്റേർണൽ ഫിൽട്ടർ അല്ല ഇത്. ജസ്റ്റ് ഹാങ് ഓൺ ഫിൽട്ടർ ടൈപ്പ് തന്നെയാണ്, പക്ഷേ അത് ഉള്ളിലാണ് നിൽക്കുന്നത്. ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ടാങ്കുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ സ്പേസ് നഷ്ടമാവില്ല. എന്നാൽ ഒരു ദോഷവശം എന്താണെന്ന് വെച്ചാൽ, ഇത് ടാങ്കിനകത്ത് പോകുമ്പോൾ അത്രയും സ്പേസ് നമുക്ക് നഷ്ടമായി, മനസ്സിലായില്ലേ. അപ്പോൾ രണ്ട് രീതിയിലും ഇതുകൊണ്ട് ഗുണമുണ്ട്. പിന്നെ ഇതിൻ്റെ വർക്കിംഗ് അബ്സല്യൂട്ട്ലി സൈലൻ്റാണ്, ആ ഒരു ഗുണമുണ്ട്. സൗണ്ടില്ലാതെ വർക്കായിക്കോളും, പക്ഷേ സൗണ്ടില്ലാതെ അങ്ങ് നിന്ന് അങ്ങ് ഓടിക്കോളും. പിന്നെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മൾ മുമ്പൊരു പ്ലാന്റഡ് ടാങ്ക് യൂസ് ചെയ്തപ്പോൾ ഒരുപാട് കാലം എത്തിയായിരുന്നു. പിന്നെ ഒരു ഇൻസ്റ്റാളേഷനും ഇല്ല, പ്ലഗ് ആൻഡ് പ്ലേ, ജസ്റ്റ് ഈ കവർ ഇതാ, അങ്ങനെ പാക്കിംഗ് ഒക്കെയാണല്ലോ. ജസ്റ്റ് ഈ കവർ അങ്ങ് ഊരിക്കളയുന്നു, പ്രസ് ചെയ്യുന്നു, പ്ലഗ് ചെയ്യുന്നു, ഓൺ ചെയ്യുന്നു, ടിം തീർന്നു. പൊട്ടിയെന്നല്ല, വർക്ക് തുടങ്ങിയെന്ന്. ടിം എന്ന് പറഞ്ഞാൽ ഡൺ, വർക്ക് തുടങ്ങി, കണ്ടോ, അത്രയും പവർഫുള്ളാണ്. പിന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ കണ്ടോ, എന്തൊരു സ്മൂത്താ നോക്കും, എന്തൊരു ചെറുതോ നോക്കും, ചെറിയൊരു സാധനമാണ്. എന്നാൽ ഇതിൻ്റെ വർക്ക് അത്ര ചെറുതല്ല, കാണാനേ ചെറുതുള്ളൂ. ഇതിവിടെ താഴെ ഇതിൻ്റെ മോട്ടറാണ്, അത് ഫുൾ ടൈം വെള്ളത്തിലുണ്ടാവണം, പ്രത്യേകം പറയേണ്ടല്ലോ. സബ്മേഴ്സിബിൾ മോട്ടർ എന്ന് പറഞ്ഞാൽ പിന്നെ അത് തന്നെയാണ്. ഡോഫിൻ FC603 ഇൻറ്റേർണൽ ഫിൽട്ടറാണ്. പിന്നെ ഡോണ്ട് ഓപ്പറേറ്റ് വിത്തൗട്ട് വാട്ടർ, അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇങ്ങനെയൊക്കെയുള്ള ഇൻസ്ട്രക്ഷനൊക്കെ ഇതിൻ്റെ മേലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് മേലെ കണ്ടോ ഒരു മൂടിയുണ്ട്. ഈ മൂടി തുറന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മേലെയുള്ള ഈ ഇതിലാണ് മെയിനായിട്ടുള്ള വേസ്റ്റെല്ലാം വന്നടിയുന്നത്. ഈ പൊട്ടിയ പ്ലാൻസോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ വന്നടിയും. അതിന് ശേഷമാണ് ഇത് യഥാർത്ഥ ഫിൽട്ടർ മീഡിയയിലേക്ക് പോകുന്നത്. എല്ലാം ബിൽറ്റിൻ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇത് ഇടയിലെടുത്ത് വാഷ് ചെയ്താൽ മതി. ഇടയിലെന്ന് വെച്ചാൽ പണ്ട് സ്റ്റോറിയിൽ പറഞ്ഞ പോലെ ഇടയിലിടയിൽ മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞ് പുള്ളിക്കാരനെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയിൽ ഓരോ ഇടയിലെത്തുമ്പോഴും, പണ്ടൊക്കെ ഇടവഴിയാണല്ലോ മരുന്ന് കഴിച്ചു കൂത്രേ, അങ്ങനെയല്ല. ഇത് ഇടയിലിടയിൽ ക്ലീൻ ആക്കുക എന്ന് പറഞ്ഞാൽ വീക്കിലി 2 വീക്സിലൊരു ടൈമോ അല്ലെങ്കിൽ 3 വീക്സിലൊരു ടൈമിലൊക്കെ ക്ലീൻ ചെയ്താൽ മതി. എന്നാൽ അത് തന്നെ കമ്പനി ഇതിനകത്തൊരു ലീഫ്ലെറ്റിനകത്ത് പറഞ്ഞാൽ എന്താ അറിയോ, ഈ ഫ്ലോ എപ്പോഴാണോ കുറയുന്നത് അതിനർത്ഥം അവിടെ പിന്നെ വേസ്റ്റ് കൂടിയെന്നാണ്, അപ്പോൾ ക്ലീൻ ആക്കിയാൽ മതി എന്നാണ്. നല്ലൊരു പോയിൻ്റാണ്. എന്നാൽ നമുക്ക് ഈ ഇടയും പിടിയൊന്നും ആലോചിക്കണ്ടല്ലോ. എപ്പോഴാണ് ഫ്ലോ കുറയുന്നത് അപ്പോൾ അതിൻ്റെ സ്പോഞ്ച് എടുത്ത് ക്ലീൻ ചെയ്യാം. ആ ഇത് എത്ര കറണ്ട് പിടിക്കുന്നല്ലേ, നമ്മുടെ രവിചന്ദ്രൻ മേനോൻ സാർ ചോദിക്കും എത്ര ഇതിന് കറണ്ട് ഉണ്ടെന്ന്, പൈസ പിന്നെയും കളയണോ. അപ്പോൾ അത് ഒന്ന് നോക്കാം നമുക്ക്. ഇത് ആ 4.2 വാട്ട്, വലിയതാ. ഈ കണ്ട ലൈറ്റിൻ്റെ CFL വലിപ്പം, ആ അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ പുതിയ ലൈറ്റൊക്കെ ഫിക്സ് ചെയ്തു. എവിടെ അതിൻ്റെ പെട്ടി കളഞ്ഞു എന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര അഡ്വാൻസ്ഡ് ഫ്ലഡ് ലൈറ്റാണ് വെച്ചേക്കുന്നത്, ഫ്ലഡ് ലൈറ്റ് കണ്ടോ. ഇവിടെ പട്ടപ്പകൽ, കല്യാണ വീട് പോലെയല്ലേ. അപ്പോൾ ഇനി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അന്ന് പറഞ്ഞായിരുന്നു ആക്സിലോട്ടലിനെ കാണിച്ചു, അപ്പോൾ എന്തോ ഹോസ്പിറ്റലിൻ്റെ ഉള്ളതാണോ വീഡിയോ എടുക്കുന്നത്, തീരെ വെളിച്ചം ഇല്ലല്ലോ. അപ്പോൾ ഇനി വെളിച്ചത്തിന് പരാതിയില്ലല്ലോ. ഓക്കെ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഇൻറ്റേർണൽ ഫിൽട്ടർ നമുക്ക് വെച്ചിട്ട് ഒന്ന് ഓടിച്ചു നോക്കാം എങ്ങനെയുണ്ട്. സംഭവം ഗ്ലാസ് ആണോ എന്ന് അറിയണ്ടേ, നമ്മളിങ്ങനെ ഈ ബടായി പറഞ്ഞപ്പോൾ അറിയല്ലോ. ഈ ടാങ്കിലേക്കാണ് നമ്മളിത്. ടാങ്ക് അവിടെ മാറിപ്പോയി ടാങ്ക്. ഈ ടാങ്കിലേക്കാണ് നമ്മളിത് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടാങ്കിലേക്കാണ്. എന്തൊരു ബ്യൂട്ടിഫുള്ളാണ് നോക്കൂ സാധനം. ഇനി ഇത് എവിടെ വാങ്ങാൻ കിട്ടുമെന്ന് എല്ലാവരും ചോദിക്കും. ഞാൻ ലിങ്ക് ഇടാൻ പറ്റുമോ എന്ന് നോക്കട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് ലിങ്ക് ഇടാം. അപ്പോൾ ഇത് ഈ സൈഡിൽ വെക്കാം. നമുക്ക് വെള്ളത്തിൻ്റെ അകത്താണ് ഇത് കംപ്ലീറ്റായിട്ട് സബ്മേർജ്ഡ് ആയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ വെക്കാനൊന്നും പണിയൊന്നുമില്ല,
ഇത് ഇതിനകത്ത് അങ്ങ് വെച്ചേച്ചാൽ മതി, വേറെ ഒന്നും ആലോചിക്കൊന്നും വേണ്ട. വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. അതിൻ്റെ പിന്നിൽ അതിൻ്റെ ആ സുനാപ്പി ഉണ്ട്. എന്താണ് ആ സാധനത്തിൻ്റെ പേര്? പ്രസ്സായി നിൽക്കാൻ വേണ്ടിയുള്ള സംഭവം വെച്ച് കഴിഞ്ഞാൽ ഫിറ്റിങ്സ് തീർന്നു. അല്ലാതെ കാനിസ്റ്റർ ഫിറ്റ് ചെയ്യുന്നത് പോലുള്ള പാടൊന്നുമില്ല. സംഭവം വെച്ച് കഴിഞ്ഞു അത് ഫിറ്റാക്കാൻ തന്നെ കുറച്ച് പണിയുണ്ടായിരുന്നു. എന്നാൽ ഇതിനൊന്നുമില്ല, ഇത് ജസ്റ്റ് വെക്കുന്ന പ്ലഗ് ആൻഡ് പ്ലേ. ഇത് മടിയന്മാർക്കുള്ള സംഭവമാണ്. ഫിൽട്ടർ വരൂ, ഫിൽട്ടർ വരൂ. ഈ ലൈറ്റും ഒക്കെ മാറ്റണം. നമ്മൾ ലൈറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. ഏതൊരു സബ്സ്ക്രൈബറെ നമ്മൾ കളിയാക്കി പറഞ്ഞായിരുന്നു പണം പോയി പവർ വരട്ടെ. അങ്ങനെയൊന്നും അല്ല കേട്ടോ, അത്യാവശ്യ കാര്യങ്ങൾ മാത്രമേ നമ്മൾ വാങ്ങുന്നുള്ളൂ. നമ്മൾ പണം പോയി പവർ വരുന്ന ചാനലുകളൊക്കെ നിങ്ങൾ കാണാറുണ്ടാവും. നമ്മുടെ അങ്ങനത്തെ ചാനലുകൾ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിന് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് വാങ്ങുന്നത്. അല്ലാതെ എക്സ്ട്രാ വ്യൂ കൂട്ടാനോ സബ്സ്ക്രൈബേഴ്സിനോ പറ്റിക്കാനോ എന്നുള്ള സാധനങ്ങളൊന്നും നമ്മൾ വാങ്ങാറില്ല. ഇതുകൊണ്ടോ സംഭവം ഓടാൻ തുടങ്ങി. അതാ ഞാൻ പറഞ്ഞത്, ഇത് മടിയന്മാർക്കുള്ളൊരു സാധനമാണ്. എത്ര സൈലൻ്റ് ആണ് നോക്കൂ. ചെവി അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചാൽ പോലും സൗണ്ട് കേൾക്കില്ല. കണ്ടോ, ഇത് കുറച്ച് ഹൈറ്റിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ വെള്ളം വീഴുന്ന വീഴ്ചയിൽ നമുക്ക് ഒരു ഓക്സിജൻ സർക്കുലേഷൻ അല്ലെങ്കിൽ ഒരു ഓക്സിജൻ ഡിഫ്യൂഷൻ കൂടെ നമുക്ക് അതിൽ ആലോചിക്കാമായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് ഡിസ്റ്റൻസിൽ വെച്ചതുകൊണ്ട് അതൊന്നുമില്ല, സംഭവം വർക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ഫിൽട്രേഷൻ നടക്കും. ഈ ടാങ്ക് ഓൾറെഡി കുറച്ച് കലങ്ങിയിട്ടാണുള്ളത്. അപ്പോൾ ആ ഫിൽട്രേഷൻ നന്നായിട്ട് നടന്നിട്ടു. ഇനി ഈ ടാങ്കിനകത്ത് അല്ല അടുത്ത ടാങ്കിനകത്തും കൂടെ ഈ ഫിൽട്ടർ വെച്ചാലോ? വെക്കാം. അതിന് ശേഷം നമുക്ക് പരിപാടി തുടങ്ങാം. അടുത്തേലും കൂടെ നമ്മളിത് വെക്കുവാണ് കേട്ടോ. അപ്പോൾ രണ്ടിനകത്തും ഫിൽട്ടർ ആദ്യം വെച്ചതിന് ശേഷം അതിനകത്തുള്ള പേപ്പറും കാറും ഇതിനകത്തുണ്ട്. ഫിൽട്ടർ വെച്ചതിന് ശേഷം നമുക്ക് ലൈറ്റ് വെക്കാം, കാരണം ഫിൽട്ടറാണ് മെയിൻ. അതിന് ശേഷം ലൈറ്റ് വരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ വലിയ റാക്കൊക്കെ അടിച്ച് നമ്മൾ ഈ ഫ്ലഡ് ലൈറ്റൊക്കെ ഒന്നുകൂടി ഉഷാറാക്കി സംഭവം സ്റ്റുഡിയോ ആക്കാൻ പോകും, മാറ്റിയോ ആക്കി മാറ്റാൻ പോവാണ്. നമ്മുടെ ഉല്ലാസ് പറഞ്ഞതുപോലെ സബ്സ്ക്രൈബറാണ് ഉല്ലാസ്. നമ്മുടെ മോൺസ്റ്റർ ജലീലിനെ നഷ്ടപ്പെട്ട സുഹൃത്തുക്കളേ എന്നാണ് പറഞ്ഞത്. ഇല്ല, ഉല്ലാസിനെ തെറ്റി. മോൺസ്റ്റർക്ക് ഒന്നും കൂടെ ഉഷാറാവുന്നേ ഉള്ളൂ. മോൺസ്റ്റർ ഒന്നുകൂടെ ഉഷാറാവും. ഇതിൻ്റെ കൂട്ടത്തിൽ ഇതൊരു അഡീഷനാണ്. അല്ലാതെ നമ്മൾ ഒന്ന് കളഞ്ഞിട്ടല്ല അടുത്തത് പിടിക്കുന്നത്, എല്ലാം കൂടെയാണ്. ഓഹ്, ഈ ഫിൽട്ടർ അത്രയും നല്ല സാധനമാണ്. പിന്നെ 4 വാട്ടല്ലേ ഉള്ളൂ, അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഇല്ലാതില്ല കേട്ടോ. സംഭവം ക്ലാസ്. ഇതും ഓടാൻ തുടങ്ങി, ഇതും ഓടാൻ തുടങ്ങി. പിന്നെ ഇതുപോലുള്ള ചെറിയ ടാങ്കുകൾക്ക് മാക്സിമം 2 അടി വരെയൊക്കെയുള്ള ടാങ്കുകൾക്ക് പറ്റുള്ളൂ, പ്ലാന്റഡ് ടാങ്കുകൾക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇതിൻ്റെ ഫ്ലോ കുറക്കാനും കൂട്ടാനും ഒന്നും കഴിയില്ല. വെച്ച് ഓൺ ചെയ്താൽ ചെയ്തു, അത്ര തന്നെ. അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. എന്നാൽ ഇതിന് നമുക്ക് ഫ്ലോ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ട്. ഈ ഫിൽട്ടറിനകത്ത് നമുക്ക് ഫ്ലോ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. അതായിട്ട് അങ്ങനെ വർക്കാവും, അതിന് കറക്റ്റായിട്ട് ഫിൽട്രേഷൻ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയും ചെറിയ ടാങ്കിന് ഇത് തന്നെ ധാരാളം മതി. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് എത്തിയത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ വേറെ ഫിൽട്ടർ വെക്കാനുള്ള സ്ഥലമില്ല. അതുകൊണ്ടാണ് നമ്മളൊരു ഇൻറ്റേർണൽ ഫിൽട്ടറിലേക്ക് എത്തിയത്. എന്നാൽ ഇൻറ്റേർണൽ ഫിൽട്ടർ അധികം പവർഫുൾ ആവരുത്, പവർഫുൾ ആയി കഴിഞ്ഞാൽ ചെടിയൊക്കെ ഇളകിപ്പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് എത്തിയത്. ഇത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ഇനി നമുക്ക് ലൈറ്റ് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഫിൽട്ടറിൻ്റെ കാര്യം തഥാസ്തു. അങ്ങനെയല്ലേ പറയാം. ഇനിയാണ് അതിമനോഹരമായ ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇത് ബ്ലേഡ് ഷേവിംഗ് ബ്ലേഡിൻ്റെ തിക്നെസ്സേ ഉള്ളൂ. അതാണ് ഈ ഒരു ലൈറ്റിൻ്റെ പ്രത്യേകത. എന്തൊരു ബ്യൂട്ടിഫുള്ളാണ് നോക്കൂ. LED ലൈറ്റ് തിക്നെസ് കണ്ടോ, ബ്ലേഡിൻ്റെ തിക്നെസ്സേ ഉള്ളൂ. ബ്ലേഡ് തിക്കം തന്നെയാണ് ഇതിനെ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ പേരിൽ. ഓക്കെ, വലിയ ടാങ്കിന് ഇത്, ചെറിയ ടാങ്കിന് ഉണ്ട് ചെറിയ ലൈറ്റ്, ചെറിയ ക്ലിപ്പ് ലൈറ്റ്. ഇത് കാണാൻ തന്നെ വളരെ ക്യൂട്ടാണ്. കറണ്ടൊന്നും അധികം ആവൂല എന്ന് നമ്മളങ്ങ് പ്രതീക്ഷിക്കുവാണ്, നമ്മളങ്ങ് പ്രത്യാശിക്കുവാണ്. ആക്കുകൾ തെറ്റിപ്പോകുന്നു കണ്ടോ. ഇത്രയും ചെറിയ ലൈറ്റാണ്, ചുണ്ടു ലൈറ്റ് കണ്ടോ, ചെറിയ ലൈറ്റ്. എന്നാൽ ഇതിൽ നിന്ന് വരുന്ന വെളിച്ചം അതൊരു സംഭവമാണ്. ഇതൊക്കെ പറഞ്ഞ അവസാനം ക്ലിപ്പ് ചെയ്യുമ്പോൾ ലൈറ്റ് വരാതിരുന്നാലാണ് ഇപ്പോൾ കോമഡി ആകുന്നത്. നോക്കാം, ആദ്യം ചെറുത് ഫിറ്റാക്കുന്നു, പിന്നെ വലുത് ഫിറ്റാക്കുന്നു. അതൊക്കെ നമുക്ക് ഇതിൽ ഇപ്പോൾ ഉള്ള കറൻ്റ് ഉള്ള ലൈറ്റ് മാറ്റാം.
അല്ല വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് സാറില്ല, അല്ലെങ്കിൽ ഇപ്പോൾ പണി കിട്ടിയേനെ. ഇനി ചെറിയ ലൈറ്റ്. ചെറിയ ലൈറ്റ് ബാക്കിൽ കൊടുക്കാം. ഇതിന് ക്ലിപ്പ് ലൈറ്റ്, നല്ല ബ്ലേഡ് തിക്ക് ക്ലിപ്പ് ലൈറ്റും ഫിറ്റ് ചെയ്തു, ഫിൽറ്ററും ഫിറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിനും ലൈറ്റും ഫിൽറ്ററും വന്നു. അപ്പോൾ ഈ ടാങ്ക് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ഇതിൽ വാട്ടർ ചേഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട്, അത് നമുക്ക് ചെയ്യാം. അതല്ലേ, പ്ലാന്റ് എല്ലാം റൂട്ട് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ കുറച്ച് ഫിഷുകളിട്ടുണ്ട്, ഒരു മൂന്നാല് ഫിഷുകളിട്ടുണ്ട്. തീരെ ഫിഷുകൾ ഇടാതിരുന്നു കഴിഞ്ഞാൽ ഈ പ്ലാന്റിനുള്ള ന്യൂട്രിയൻസ് ഒന്നും കിട്ടില്ല, അതുപോലെ വെള്ളം ചീത്തയാവാനും ചാൻസ് ഉണ്ട്. കുറച്ച് ഫിഷ് വേണം. ആൽഗേറ്റേഴ്സിനെയൊക്കെ കണ്ടില്ലേ?